നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക പേപ്പട്ടി, ഇസ്രയേൽ രക്തരക്ഷസ്. ഇറാന് നേരെ വിരൽ ചൂണ്ടാൻ ഈ പേ പിടിച്ച കൂട്ടം ഇനി ഉണ്ടാകരുത്. ചുറ്റും നിറഞ്ഞു നിന്ന അനുയായികൾക്ക് മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. കൂടി നിന്നവരെ ഇത് ആവേശം കൊള്ളിച്ചു. പിന്നീട് നിറഞ്ഞ കയ്യടികൾ. ഇസ്രയേലിനെ ഇപ്പോൾ തീർത്തു കെട്ടുമെന്നാണ് കൂടി നിന്നിരുന്ന അനുയായികൾക്ക് തോന്നിയത്. അതുകൊണ്ടാകാം അവർ കരഘോഷം മുഴക്കിയത്. ഇറാനിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നടന്നത് നാടകീയ രംഗങ്ങളാണ്. അപൂർവമായാണ് ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായാണ് ഖമനേയി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതും പൊതുപ്രഭാഷണം നടത്തുന്നതുമൊക്കെ. തങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കരങ്ങൾക്ക് ശക്തി പകരണേ നാഥ എന്നായിരുന്നു പ്രാർത്ഥന. എന്നാൽ എന്തുകൊണ്ടോ അറിയില്ല, പരമോന്നത നേതാവിന്റെ പ്രാർത്ഥനകളൊന്നും അങ്ങോട്ട് നാഥൻ കേൾക്കുന്നില്ല. പകരം വലിയ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒളിവിൽ പോയി അവിടെ ഇരുന്ന് ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുക, പിന്നീട് ചുറ്റും അംഗരക്ഷകരെ നിർത്തി താൻ ഒരു രീതിയിലും ആക്രമിക്കപ്പെടില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം പുറത്തേക്കിറങ്ങി എവിടെയെങ്കിലും ഇതുപോലെ ഒരു പ്രഭാഷണം നടത്തുക, തന്റെ അനുയായികളെ ഒന്ന് കോരിത്തരിപ്പിക്കുക. ഇതുമാത്രമാണിപ്പോൾ ഖമനേയി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും തന്റെ കൊട്ടാരത്തിൽ ഒന്ന് മനസമാധാനത്തോടെ കഴിയാൻ ഖമനേയിക്ക് കഴിയുന്നില്ല. പക്ഷേ ഇത് ഇവർ ചോദിച്ചു മേടിച്ചതാണ്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ 1 വർഷം പൂർത്തിയാകാൻ 3 ദിവസം മാത്രം ശേഷിക്കെയാണ് ഖമനേയി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒക്ടോബർ 7 എന്തായിരിക്കും ഇസ്രയേൽ ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്? എന്തായാലും ഒരു ഉണങ്ങാത്ത മുറിവാണ് ഒക്ടോബർ 7 ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം. അതെല്ലാ കാലത്തും ജൂതനെ വേട്ടയാടുകയും ചെയ്യും. എന്നാൽ അതിന്റെ വാർഷികത്തിൽ എന്തോ ഒന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മൊസാദ് നോട്ടം വെച്ചിരിക്കുന്നത് കൊണ്ട് കനത്ത സുരക്ഷയിലായിരുന്നു ഖമനേയിയുടെ വരവും പോക്കുമെല്ലാം. വലിയ സുരക്ഷാ സൗകര്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെയും അമേരിക്കയെയും ഇല്ലാതാക്കും, കൊല്ലും, തീർക്കും എന്നൊക്കെയുള്ള വെല്ലുവിളികൾ മുഴക്കുന്നു. ഖമനേയിയുടെ പ്രഭാഷണം കേൾക്കാൻ എത്തിയവരൊക്കെ തന്നെ ജാഗരൂകരായിരുന്നു. ഏതെങ്കിലും ഒരു വഴിക്കൂടെ അടി വരുന്നുണ്ടോ എന്ന് 4 പാടും നോക്കി തന്നെയാണ് എല്ലാവരും നിന്നിരുന്നത്. പലരുടെയും കൈകളിൽ തോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഹസൻ നസറുള്ളയുടെയും ഇസ്മയിൽ ഹനിയയുടെയും ഒക്കെ ചിത്രങ്ങളും ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു. പലരും കരയുന്നുണ്ടായിരുന്നു. അതായത്, ഖമനേയി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, നസറുള്ള കൊല്ലപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും, ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോഴുമെല്ലാം കൂടി നിന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നസറുള്ളയും ഇസ്മയിൽ ഹനിയയും ഒക്കെ ഇറാനും ഖമനേയിക്കുമൊക്കെ എത്രയോ വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് വ്യക്തമാകാൻ. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്നാണ് വലിയ പ്രഖ്യാപനം ഖമനേയി നടത്തിയത്. ഇസ്രയേലിനെതിരെ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാവുന്നതാണ്, അത് ശരിയായിരുന്നു എന്നുകൂടി വെച്ചങ്ങലക്കി ഖമനേയി. അതായത്, ജൂതർ കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ് എന്നാണ് ഖമനേയി പറഞ്ഞത്. ഖമനേയി ഇത് പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുത്തു. പരമോന്നത നേതാവിന്റെ ഒടുക്കത്തെ വെള്ളിയാഴ്ചയെന്നാണ് നെതന്യാഹുവിന്റെ അനുകൂലികൾ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഹമാസും ഹിസ്ബുള്ളയുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഇറാൻ പൊതുശത്രുവിനെ നശിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപനവും ഖമനേയി നടത്തിയിട്ടുണ്ട്. അതായത്, ഈ കൂട്ടരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ ആക്രമണങ്ങൾ പദ്ധതിയിടുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് പരമോന്നത നേതാവിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇസ്രയേലിന് തങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാകില്ല എന്നുകൂടി അങ്ങ് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഖമനേയി. നസറുള്ളയുടെ പേരിൽ കണ്ണീർ പൊഴിക്കുകയും ചെയ്തു പരമോന്നത നേതാവ്. സയ്യിദ് ഹസൻ നസറുള്ള നമുക്കൊപ്പം ഇപ്പോൾ ഇല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവും അദ്ദേഹത്തിന്റെ പാതയും നമുക്ക് പ്രചോദനമായി എന്നും ഉണ്ടാകും. സയനിസ്റ്റ് ശത്രുവിനെതിരെ ഉയർന്നു നിന്ന പതാകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഈ സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കും. നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനൊപ്പം ശത്രുവിനെതിരെ ശക്തമായി നിലകൊള്ളുകയും വേണം. തടിച്ചുകൂടിയ 10,000 സാക്ഷി നിർത്തി
വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുമാണ് ഖമനേയി കൊടുത്തത്. തളർന്നു പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണ് അവർക്ക് കൊടുത്തത്. ഇതിലും വലിയ ആക്രമണങ്ങൾ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ തന്നെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ള ആഹ്വാനമാണ് ഖമനേയി അനുയായികൾക്ക് കൊടുത്തത്. കിട്ടിയതൊന്നും പോരാ, ഇനിയും മേടിച്ചു കൂട്ടാൻ തന്നെ എല്ലാവരും ഒത്തുകൂടണമെന്ന മുന്നറിയിപ്പാണോ ഇനിയിപ്പോൾ ഖമനേയി കൊടുത്തത്. 181 മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിന് ഉടൻ ജൂതൻ തിരിച്ച് മറുപടി നൽകും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ അത് ഏത് രീതിയിലാകുമെന്നുള്ളത് ഖമനേയിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഖമനേയിയുടെ രഹസ്യ സംഘത്തിൻ്റെ തലച്ചോറ് മൊസാദ് ആണെന്ന് വരെയുള്ള വിവരങ്ങൾ പുറത്തുവന്നിട്ടും ഇപ്പോഴും വന്നു നിന്ന് വെല്ലുവിളിക്കുകയാണ്. ജൂതനെ കൂട്ടത്തോടെ ഇല്ലാതാക്കുമെന്ന മുറവിളിയാണ് ഖമനേയിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.